ഓക്കേ, ഗുഡ് മോർണിംഗ് ടു ഓൾ. പേജ് നമ്പർ എത്രയാ? പേജ് നമ്പർ ഇല്ല മിസ്, നമ്പേഴ്സ് നമ്പർ നെയിം അല്ലേ പഠിപ്പിക്കുന്നേ. ഓക്കേ, ഇത് പ്രീവിയസ് ക്ലാസ് വി സ്റ്റഡി ദ നമ്പേഴ്സ്, നമ്പർ നെയിം 6 and 7. ഓക്കേ, വാട്ട് ഈസ് ദ സ്പെല്ലിംഗ് ഓഫ് 6? ദന്ദേവ്, SIX. Okay, what is the spelling of 7? Manav? Yes. Manav, what is the spelling of 7? ഒരേ കിട്ടുന്നില്ലെങ്കിൽ നോക്കി പറഞ്ഞോ, നോട്ട് ബുക്കിൽ നോക്കി പറഞ്ഞോ. എക്സാമും ബുധനാഴ്ച വ്യാഴാഴ്ച ലൗഡ്ലി മിസ്സിന് കേൾക്കാൻ പറ്റുന്നില്ല മോനെ. VEN 7. ഷസിൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത്, അതായത് കഴിഞ്ഞ അവറിൽ നമ്മൾ എടുത്തത് 6 and 7 നമ്പർ നെയിം ആണ് എടുത്തത്. ഓക്കെ, കോളം ബുക്ക്, മാത്സ് കോളം ബുക്കില് അത് എഴുതണം നമ്പേഴ്സ്. 5 വരെയല്ലേ നിങ്ങളെ പഠിച്ചിട്ടുണ്ടായത്? നേരത്തെ ഫൗസിയ മിസ് 5 വരെയല്ലേ നിങ്ങളെ പഠിപ്പിച്ചേ? അപ്പൊ ഇപ്പോ 6 and 7, SIX 6 and SEVEN, ഈ രണ്ട് നമ്പേഴ്സ് ആണ് ഇപ്പോ നമ്മൾ പഠിച്ചത്. റിഷാൻ, സിറ്റ് പ്രോപ്പർലി. ദന്ദേവ്, വാട്ട് ആർ യു ഡൂയിങ്? ക്ലാസ്സിൽ ശ്രദ്ധിക്കേ. എന്താ നിന്റെ കയ്യിൽ, ഒരു പേനയാണോ, സ്റ്റിക്കാണോ? ഞാൻ കണ്ടു. ഓക്കെ, സിക്സ് ആൻഡ് സെവൻ നോട്ട്ബുക്കിലേക്ക് എഴുതിയില്ലേ മക്കളെ? റിഷാൻ എഴുതിയോ? എഴുതിയ ഒരു തമ്പ് കാണിച്ചേ. ഓക്കെ ഓക്കെ ഓക്കെ. നിഹാര ആൻഡ് നിഹാൽ, നിഹാര ഇല്ല ഇന്നും, ചെയർ മാത്രമേ ഉള്ളൂ. നിഹാൽ, നിഹാൽ നോട്ട് കംപ്ലീറ്റ് ആണോ? മാത്സ് നോട്ട് കംപ്ലീറ്റ് ആണോ? സിക്സ് ആൻഡ് സെവൻ എഴുതിയോ? നമ്പർ നെയിം 6 and 7 എഴുതിയോ നോട്ട് ബുക്കിലേക്ക്? ദന്ദേവിന് ഇത്തിരി കുറിച്ചക്കേട് ഉണ്ടെന്ന് തോന്നല്ലോ. 5 വരെ എഴുതി അല്ലേ? ഓക്കെ, അപ്പൊ മിസ് നേരത്തെ പറഞ്ഞത് 6 and 7, അതും കൂടെ ഒന്ന് എഴുതിയ മോനെ. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ONE1. ഗുഡ് മോർണിംഗ് ഡിയർ. ഓക്കെ, എഴുതി എഴുതി എഴുതി, ഇത് നിങ്ങൾ എഴുതി മിസ്സിന് അറിയാമെങ്കിലും മിസ് ഒന്ന് എഴുതുന്നേ ഉള്ളൂ. TH RE E, sorry. TH RE E 3, then 4. What is the spelling of 4? SIX 6 then 7 SEVEN. Okay. ാണ് നമ്മൾ പഠിച്ചത് അല്ലേ. 1 2 3 4 5 6 7. കിട്ടാത്ത
തന്റെ ബോർഡിൽ നോക്കി ഒന്ന് വായിച്ചു തന്നെ, അത് മൊത്തം അത് മുഴുവൻ വായിച്ചു തന്നെ, ബോർഡിൽ നോക്കി വായിച്ചാ മതി. വായിക്കാൻ പറയുന്നു, വായിക്കാൻ പറയുന്നു, കിട്ടിയെങ്കിൽ കിട്ടി. മോനോട് വായിക്കാൻ പറയുന്നുണ്ട്. ബോർഡിലേക്ക് ഒന്ന് വായിച്ചേ. മോനെ അങ്ങനെയല്ല, സ്പെല്ലിംഗ് അടക്കം പറ. ഓ എൻ ഇ വൺ മർവാനാണെന്ന് തോന്നുന്നല്ലോ. ഇ ഡബ്ല്യു ഒ ടു ടി ഡബ്ല്യു ഒ ടു ടി F-I ഷിസിൻ മിസ് പറഞ്ഞു തരാമോ വായിച്ചേ. F-I-V-E-5-6-S-I-X-6-7-7-S-E-V-E-N-7-S-E-V-E-7 ഓക്കെ. സ്പെല്ലിംഗ് നോക്കി ആദ്യം പറയാൻ പഠിക്കുക, പിന്നെ അത് കാണാതെ എഴുതി എഴുതി സ്പെല്ലിംഗ് പഠിക്കുക. ഷെസിൻ സ്പെല്ലിംഗ് കാണാതെ എഴുതാൻ പഠിക്കണം. ഓക്കെ പറ. ഓക്കെ കോളം ബുക്കിൽ ഇത് രണ്ടും എഴുതിയില്ലേ എല്ലാ മക്കളും? സിക്സും സെവനും എഴുതിയില്ലേ? ഓക്കെ, അടുത്ത പേജിൽ എയ്റ്റും കൂടെ എഴുതുക. ആ നിങ്ങൾ ടെൻഷൻ ആവേണ്ട, പതുക്കെ പതുക്കെ ഓരോന്നായി പഠിക്കുക. ഓക്കെ, എയ്റ്റും കൂടെ ഇന്ന് നമുക്ക് പഠിക്കാം. ഇ ഐ ജി എച്ച് ടി പറഞ്ഞു ഒന്നേ. ഇ ഐ എന്താ, വാട്ട് ഈസ് ദ സ്പെല്ലിംഗ് ഓഫ് എയ്റ്റ്? ജാനകി വീഡിയോ ഓൺ ചെയ്ത മോളെ. ഓക്കെ, നോട്ട്ബുക്കിലേക്ക് ഇതും കൂടി എഴുതിയേ. എയ്റ്റ് ഇത്രയും മതി ഇന്ന്. 6 7 8 താഴെ താഴെ എഴുതി സ്പെല്ലിംഗ് പഠിച്ചേ. ഇ ഐ ജി എച്ച് ടി എയ്റ്റ് ഇ ഐ ജി എച്ച് ടി ആ പുതിയ പേജില് നേരത്തെ എഴുതിയേ. 6 ഒരു പേജില്, 7 ഒരു പേജില്, നെക്സ്റ്റ് പേജില് 8. താഴെ താഴെ എഴുതുക, ആ ഒരു പേജ് ഫുള്ള് എഴുതി പഠിക്കുക.
പറഞ്ഞോണ്ട് എഴുതി എഴുതിയോ? ബോർഡ് മായിക്കട്ടെ. എഴുതിയില്ല. ഓക്കെ ഓക്കെ, എഴുതി. ഞാൻ കാണുന്നുണ്ട് കേട്ടോ. ഉച്ചക്ക് ഞാൻ വീട്ടിലേക്ക് വരാം. ആ സാധനം ഞാൻ വാങ്ങിച്ച് സ്കൂളിൽ കൊണ്ടുവെക്കാം. ഓക്കെ. ദന്തേവ് കേൾക്കുന്നുണ്ടോ? ഏ വരണ്ടാന്നാളിക്കൂല. ഏ ആ നല്ല മോൻ. ഓക്കെ ഞാൻ നോക്കട്ടെ, ഇല്ലെങ്കിൽ ഇന്ന് ഉച്ചക്ക് ഞാൻ നേരെ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരും, ആ സാധനം ഇങ്ങോട്ട് വാങ്ങിച്ചിട്ട് വരും. ഓക്കെ, നല്ല മോനായിട്ട് ക്ലാസ്സിലിരുന്നേ. ഓക്കെ, സ്പെല്ലിംഗ് പഠിച്ചോ? ഇ ഐ ജി എച്ച് ടി എ ബോർഡ് മായിക്കട്ടെ. ഓക്കെ, ഏ എസ്
പേജ് ഫുൾ എഴുതിയോ മോനെ, ഒരു പേജ് ഫുൾ എഴുതിയോ. ഓക്കെ, ബോർഡ് ക്ലീൻ ചെയ്യട്ടെ. റൈറ്റ് ഡൗൺ യുവർ അറ്റൻഡൻസ്, അറ്റൻഡൻസ് മാർക്ക് ചെയ്യാ. എനിക്ക് അറിയത്തില്ല മോട്ടെ, അങ്ങനെയാണ് ഇത് എവിടെ ചെയ്യേണ്ട. റിഷാൻ, വാട്ട് ആർ യു ഡൂയിങ് ദേർ? ടീച്ചർ മാർക്ക് കാണിക്കുമോ? ഗായത്രി മാർക്ക് കാണിക്കുമോ? മോളിസ് കേൾക്കുന്നില്ല. ഓ, കാണിച്ചുതരാം കാണിച്ചുതരാം. ശരിയാവുന്നല്ലേ. ബോർഡിൽ ആരാ എഴുതുന്നേ? ബോർഡിൽ ആരും വൃത്തികേട് ചെയ്യില്ല മക്കളെ. ബോർഡിൽ കുത്തി വരയ്ക്കാൻ പാടില്ല. ഓക്കെ, ആരെങ്കിലും ഒന്നോ രണ്ടോ പേര് മിസ്സിനൊന്ന് സ്പെല്ലിംഗ് പറഞ്ഞു തന്നേ. നിങ്ങൾ എഴുതി നോക്കി പറഞ്ഞാ മതി. നേരത്തെ പറയാത്തവരാരാ? ആഫിയ, ജാനകി പറഞ്ഞു മോളെ. അങ്ങോട്ട് നോക്കിട്ട് പറ. പറഞ്ഞു ഞാൻ. ജാനകി, സ്ക്രീനിലോട്ട് നോക്കി പറ മോളെ. സ്ക്രീൻ ഓൺ ആക്കിക്കേ, ഓൺ ആക്കിക്കേ സ്ക്രീൻ. എന്നിട്ട് പറ, സ്ക്രീൻ ഓൺ ആക്കിട്ട് പറ. എന്താ പറയാൻ കിട്ടുന്നില്ലേ? പറ. ഇഷിത പറഞ്ഞ മോളെ. ഒരു കുഴപ്പമില്ല, നീ പറഞ്ഞു പറഞ്ഞിട്ട് കാണിക്ക. നീ എന്നെ പഠിപ്പിക്കാൻ നോട്ട് ബുക്ക് നോക്കി പറഞ്ഞാ മതി. ONE
ആരെ പറയുന്നേ? ഇഷിതയാണോ ഇപ്പൊ പറയുന്നേ? അല്ലല്ലോ, മർവാനാണോ? ഫാത്തിമ. ഓക്കെ ഓക്കെ, ഫാത്തിമ. എന്നെ പഠിപ്പിക്കാൻ വന്നെ. ഓക്കെ, അപ്പൊ നമ്മൾ എയ്റ്റ് വരെ ഇപ്പൊ പഠിച്ചു. സ്പെല്ലിങ് തെറോ ആക്കുക. ഓക്കെ, സ്പെല്ലിങ് പഠിക്കണം, കാണാതെ എഴുതാൻ പഠിക്കണം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായില്ലേ? നോട്ട് കംപ്ലീറ്റ് ആയില്ലേ? നോട്ട് ബുക്കിൽ എഴുതാത്തവരുണ്ടോ? ജയൻ എന്താ പറഞ്ഞു? ഒന്നുകൂടെ പറഞ്ഞേ, മിസ് മനസ്സിലായില്ല. അതെപ്പോഴെഴുതി? പറഞ്ഞത് അതുവരെ കംപ്ലീറ്റ് ആക്കുക, സ്പെല്ലിങ്ങും പഠിക്കുക. ഓക്കെ, എയ്റ്റ് വരെ സ്പെല്ലിങ്ങും പഠിക്കുക, ബാക്കി നയൻ ആൻഡ് ടെൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. എല്ലാം ഇന്ന് തന്നെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും, നമ്പേഴ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. ഓക്കെ, നെക്സ്റ്റ് 2 അവർ നമുക്ക് ഇ വി എസ് റിവിഷൻ ചെയ്യാം. ഇ വി എസ് എക്സാം ആണല്ലോ അടുത്ത, എന്താ അടുത്ത വീക്ക് നമുക്ക് ഇ വി എസ് എക്സാം ആണ്. 20th തോന്നുന്നു, 20th മാത്സ്, 21 ഇ വി എസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതുവരെ പഠിച്ചതൊന്ന് റിവൈസ് ചെയ്യാം അടുത്ത പീരീഡ്. ഓക്കെ, മാത്സ് ഇത് 3 പേജിലായി, 3 ഉണ്ടാകണം, മിസ്സിന് സെൻഡ് ചെയ്യണം. എല്ലാവരും കേൾക്കുന്നുണ്ടോ? 6, 7, 8 ഈ ക്ലാസ്സിൽ പഠിച്ചത് 3 പേജിലായി മിസ്സിന് സെൻഡ് ചെയ്യുക. 6 1 പേജ് ഫുള്ള്, 7 1 പേജ് ഫുള്ള്, 8 1 പേജ് ഫുള്ള്. അത് ഇന്ന് തന്നെ വേണമെന്നില്ല, അടുത്ത ദിവസം ആയാലും കുഴപ്പമില്ല. പക്ഷേ ആ ഓരോ പേജില് 6, 7, 8 നിങ്ങൾക്ക് ഇത്രയും സമയം മിസ് തന്നിട്ടുണ്ട്. ഓരോ ക്ലാസ്സിൽ തന്നെ മിസ് എഴുതാനുള്ള സമയം നിങ്ങൾക്ക് തന്നു. നോക്കട്ടെ എത്ര പേര് എഴുതിയിട്ടുണ്ടെന്ന്. ഓക്കെ, എഴുതുക, എഴുതിയ മക്കള് മിസ്സിന് സെൻഡ് ചെയ്ത് തരുക. ബോർഡ് കാണിക്കണോ? എഴുതിയില്ല മോളെ. പെട്ടെന്ന് എഴുതേ. 1, 2, 3, 4, 5, 6 ഓരോ പേജിലായി അത് എഴുതി വെക്ക്. 6, 7, 8 അതിനുശേഷം പിന്നെ അത് ഫുള്ളാക്കിയാ മതി. ഓക്കെ ഗായത്രി, ഓരോ പേജിലായി ഒരു പ്രാവശ്യം എഴുതി വെക്ക്. ആരാ ബോർഡില് കുത്തി വരച്ചിടുന്നേ? ആരാ അതെ? ഇവിടുന്ന് നോക്കിയാ മനസ്സിലാവും ഒട്ടും ആരാണെന്ന്. ഓക്കെ ഗായത്രി, കംപ്ലീറ്റ് ആയോ? ഗായത്രി, ഒരു ഫിനിഷ് നൗ, കംപ്ലീറ്റ് ആയോ മോളെ? ആ ഒരു പ്രാവശ്യം എഴുതും മോളെ, 8 ഒരു പ്രാവശ്യം എഴുതി വെച്ച്. ആ ഗായത്രി, ഒരു പ്രാവശ്യം എല്ലാം എഴുതി വെച്ചേ. 8 ഒരു പേജിൽ ഒരു പ്രാവശ്യം എഴുതി വെച്ചേ.
ഓക്കേ, ഗായത്രി എഴുതിയില്ലേ? 8 എഴുതി മോളെ. ഓക്കെ, ബാക്കി നോട്ട്ബുക്കിൽ കംപ്ലീറ്റ് ആക്കി മിസ്സിന് സെൻഡ് ചെയ്ത് തരും. ഓരോ പേജിൽ പഠിച്ച് എഴുതിത്തരും. ഓക്കെ സേന, ഓക്കെ ഓക്കെ. നെക്സ്റ്റ് 2 hour നമുക്ക് EVS എടുക്കാം കേട്ടോ. ഓക്കെ ബൈ. അവര് ആര് ശിവാട്ടിന് ആരും കേറിയില്ല വണ്ടി ബൈക്ക് അല്ല ജീപ്പ് എടുത്തിട്ട് വന്നിട്ട് ആടെ തായില് നിൽക്കിയിട്ടില്ല. അങ്ങോട്ട് കാറ് പോകില്ലല്ലോ. Okay, bye.